തെറ്റ് കണ്ടാൽ അത് ആരാണേലും തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത് ബി ജെ പി ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും ഇങ്ങനെ തന്നെ ഞാൻ പ്രതികരിക്കും. ഞാനൊരു ബി ജെ പി അനുഭാവിയുമാണ്, അതിലുപരി ഞാനൊരു മമ്മൂട്ടി ആരാധകയുമാണ്. സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് യുവതിയുടെ കുറിപ്പ്. ഇത്തവണ ദേശീയ പുരസ്കാര പ്രഖ്യാപനം മലയാളികൾക്ക് വലിയ നിരാശയാണ് സമ്മാനിച്ചത്. പേരൻപിൽ അസാധ്യ പ്രകടനം നടത്തിയ മമ്മൂട്ടിക്ക് പുരസ്കാരം പ്രതീക്ഷിച്ച എല്ലാവരും നിരാശരായി. ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ച ജൂറിയെ കനത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് ഒരു മമ്മൂട്ടി ആരാധിക ഫേസ്ബുക്കിൽ എഴുതിയ തുറന്ന കുറിപ്പ് ഏറെ പ്രേക്ഷക സ്വീകാര്യത നേടിയിരുന്നു. സുജാക്കെ എന്ന പ്രേക്ഷകയാണ് ഈ കുറിപ്പ് എഴുതിയത്. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മണ്ടന്മാരായിരുന്നു ഇത്തവണ അവാർഡ് പ്രഖ്യാപനം നടത്തിയ ദേശീയ അവാർഡ് ജൂറിയിൽ ഉണ്ടായിരുന്നത് എന്ന് തോന്നുന്നു. എന്ന തലക്കെട്ടോടെ തുടങ്ങുന്ന ഈ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയായിരുന്നു. സുജ ഒരു ബി ജെ പി അനുഭാവി കൂടിയായതിനാൽ വലിയ വിമർശനമാണ് ഇവർക്ക് നേരെ ഉയർന്നത്. അതിനുള്ള മറുപടി സുജ നൽകുകയാണ്. സുജാക്കയുടെ കുറിപ്പ് ഇങ്ങനെ: ഞാനൊരു ബി ജെ പി അനുഭാവിയുമാണ്, അതിലുപരി ഞാനൊരു മമ്മൂട്ടി ആരാധികയുമാണ്. അത് തുറന്നു പറയാൻ എനിക്കൊരു മടിയുമില്ല. ഇപ്പോൾ ഇതിവിടെ പറയാൻ കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട പേരൻ മമ്മൂട്ടിക്കും അവാർഡ് നിഷേധിച്ചതിന് എതിരായി ഇട്ട പോസ്റ്റിന്റെ ഉദ്ദേശം എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ ഞാൻ എൻ്റെ പാർട്ടിയെ കുറ്റപ്പെടുത്തിയെന്ന്, പ്രധാനമന്ത്രി മോദിജിയെ കുറ്റപ്പെടുത്തിയെന്നുമൊക്കെ ചിലർ ഇൻബോക്സിലും കമന്റ് ബോക്സിലും വന്ന് അതിൻ്റെ വിശദീകരണം ചോദിക്കുന്നത് കൊണ്ടാണ്. എനിക്ക് മമ്മൂട്ടി സ്നേഹം മൂത്ത് ഭ്രാന്തായതാണോ എന്നൊക്കെയാണ് ഈ കൂട്ടരുടെ ചോദ്യം. ശരിക്കും പറഞ്ഞാൽ ഒരു പോസ്റ്റ് ഇട്ടാൽ ആ പോസ്റ്റ് വായിച്ച് അതിൽ എന്താണുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരല്ലേ ശരിക്ക് ഭ്രാന്തുള്ളവർ. ഞാൻ ആ പോസ്റ്റിൽ എൻ്റെ പാർട്ടിയായ ബി ജെ പിയെയോ മോദിയെയോ ഒരു തരത്തിലും താഴ്ത്തിക്കെട്ടാൻ അറിഞ്ഞുകൊണ്ട് ശ്രമിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് അവാർഡ് പ്രഖ്യാപിച്ച ജൂറി അംഗങ്ങളെയാണ്. സ്വാഭാവികമായി അവർ ബി ജെ പി അനുകൂലികളായി പോയത് എൻ്റെ തെറ്റല്ല. തെറ്റ് കണ്ടാൽ അത് ആരാണേലും തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത് ബി ജെ പി ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും ഇങ്ങനെ തന്നെ ഞാൻ പ്രതികരിക്കും. അർഹിച്ച അവാർഡാണേൽ അത് മമ്മൂക്കയ്ക്കും ലാലേട്ടനുമെന്നല്ല ആർക്ക് നിഷേധിച്ചാലും, ഒരു ഇന്ത്യൻ പൗര എന്ന നിലയിൽ ഇവരുടെയൊക്കെ സിനിമകളെ ഇഷ്ടപ്പെടുന്ന ഞാൻ അതിനെതിരെ പ്രതികരിക്കും. ഇനി എന്നോട് ഇങ്ങനെയൊക്കെ ചോദിച്ചവരോട് ഞാൻ വിശദമാക്കി തരാം. ഞാൻ പേരൻപിനെയും മമ്മൂട്ടി എന്ന നടന് വേണ്ടിയും എന്തുകൊണ്ടാണ് വാദിച്ചെന്ന്, അത് എൻ്റെ അന്ധമായ മമ്മൂട്ടി സ്നേഹമായിരുന്നു. ഞാൻ ഏതെങ്കിലും പാർട്ടിയെ കുറ്റപ്പെടുത്തിയോ എന്ന് നിങ്ങൾക്ക് തന്നെ ഈ പോസ്റ്റ് വായിച്ച് തീരുമാനിക്കാം. മികച്ച നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ചത് രണ്ട് പേർക്കാണ്. ഉറി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് വിക്കി കൗശലിനും അന്ധധൂൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ആയുഷ്മാൻ ഖുറാനയ്ക്കും. ഇതിൽ ഉറി എന്ന ചിത്രം പറയുന്നത് തീവ്രവാദികളുടെ ഉറി ആക്രമണവും തിരിച്ച് ഇന്ത്യൻ സൈന്യത്തിന്റെ തിരിച്ചടിയുമാണ് ഈ ചിത്രത്തിന്റെ ഇതിവൃത്തം. ഒരു കൊമേഴ്ഷ്യൽ സിനിമ എന്ന നിലയിലും ഒരു പട്ടാള ചിത്രം എന്ന നിലയിലും റെഫ്യൂജിയും സോൾജിയറും ഒക്കെ പോലെ ഒരു മികച്ച ചിത്രം തന്നെയാണ് ഉറി, അതിനാർക്കും ഒരു സംശയമില്ല. പക്ഷേ ഇതിലെ നായകൻ ദേശീയ അവാർഡ് കിട്ടാനുള്ള എന്ത് അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നതെന്ന് അവാർഡ് പ്രഖ്യാപനം കേട്ടപ്പോൾ മുതൽ ചിന്തിച്ചു തുടങ്ങിയതാണ്. ഇനി അന്ധദൂതൻ എന്ന ചിത്രത്തിലെ കാര്യവും വ്യത്യസ്തമല്ല. അന്ധനല്ലാത്ത ഒരാൾ ആളുകളുടെ മുന്നിൽ അന്ധനായി അഭിനയിച്ച് പിയാനോകൾ മനോഹരമായി വായിക്കുന്നതും ഒരാൾ അദ്ദേഹത്തെ തൻ്റെ വെഡ്ഡിംഗ് ആനിവേഴ്സറിക്ക് ക്ഷണിക്കുകയും അവിടെ വെച്ചൊരു കൊലപാതകം കാണുന്നതും പിന്നീട് അതിൻ്റെ പുറകെയുള്ള അന്വേഷണവുമൊക്കെയാണ് ഇതിൻ്റെ കഥ. സ്വന്തം മകൾക്ക് വേണ്ടി പുരുഷവേശയെ തപ്പിച്ചെല്ലുന്ന അമുദവൻ ആവശ്യം പറയുമ്പോൾ അവിടുത്തെ സ്ത്രീ മുഖത്തടിക്കുന്ന രംഗത്തിലും പിന്നീട് താൻ എന്തിനു വേണ്ടിയാണ് ഇങ്ങനൊരു കാര്യവുമായി വന്നതെന്നും ഒരു നിസ്സഹായനായ അച്ഛൻ്റെ ഭാവതീവ്രമായ രീതിയിൽ അവതരിപ്പിക്കുന്ന മമ്മൂട്ടി എന്ന അതുല്യ നടൻ്റെ മുഖത്ത് അപ്പോൾ മിന്നിമാറുന്ന ഭാവവ്യത്യാസങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാൻ ബുദ്ധിയുള്ള ആർക്കും സാധിക്കില്ല. മോദിജിയുടെ ബാല്യം അവതരിപ്പിച്ച ബാലൻ ഉൾപ്പെടെ മികച്ച ബാലതാരത്തിനുള്ള അവാർഡ് മൂന്ന് പേർക്ക് കൊടുത്തപ്പോൾ പേരൻ്റിൽ ഓട്ടിസം ബാധിച്ച പെൺകുട്ടിയായി അഭിനയിച്ചു ഭ്രമിപ്പിച്ച സാധന എന്ന ആ പെൺകുട്ടിക്ക് എന്തുകൊണ്ട് ഇവർ അവാർഡ് നൽകാൻ കൂട്ടാക്കിയില്ല? അപ്പോൾ ഈ അവാർഡ് പ്രഖ്യാപിച്ച ജൂറികൾ മണ്ടന്മാർ തന്നെയല്ലേ എന്നേ ഞാൻ കഴിഞ്ഞ പോസ്റ്റിൽ ചോദിച്ചിട്ടുള്ളൂ. സിനിമ എന്നുള്ളത് ഒരു കലയാണ്. ആ കലയിൽ ആര് രാഷ്ട്രീയം കലർത്തിയാലും അത് തെറ്റ് തന്നെയാണ്. ലോക സിനിമയിൽ 17-ാമത്തെ സ്ഥാനത്ത് വന്ന പേരൻപ് എന്ന സിനിമയുടെ പേര് പോലും നമ്മുടെ സ്വന്തം രാജ്യത്ത് ഒന്ന് പരാമർശിച്ചില്ല എന്നോർക്കുമ്പോൾ സിനിമ എന്ന കലയെ ഇഷ്ടപ്പെടുന്ന ഏതൊരു ഇന്ത്യക്കാരനും ഈ അവാർഡിനെ രാഷ്ട്രീയ അവാർഡ് എന്ന് തന്നെ വിശേഷിപ്പിക്കൂ. മലയാളത്തിൻ്റെ സ്വന്തം നടൻ അഭിനയിക്കാതെ ജീവിച്ചു കാണിച്ചിട്ടും ആ ജീവിതം പോലും കണ്ടില്ല എന്ന് നടിച്ച് മനഃപൂർവ്വം നോർത്ത് ഇന്ത്യക്കാർക്കായി ആ പരമോന്നതമായ അവാർഡ് വീതിച്ചു നൽകിയെങ്കിൽ ആ നഷ്ടം നമ്മൾ മൊത്തം മലയാളികൾക്കാണ്. ഒരു ശരാശരി മലയാളി സ്ത്രീ പ്രേക്ഷക എന്ന നിലയിൽ ഞാൻ അതിനെതിരെ പ്രതികരിച്ചു. അതെനിക്ക് ഭ്രാന്തുണ്ടായിട്ടോ ആരെയും മോശപ്പെടുത്താനോ അല്ല. അതൊരു ഇന്ത്യൻ പൗര എന്ന നിലയിൽ എൻ്റെ സ്വാതന്ത്ര്യവും അവകാശവുമാണ്.
ഇങ്ങനെയുള്ള ഓരോ പ്രതിഷേധങ്ങൾ കണ്ടിട്ടെങ്കിലും അടുത്ത വർഷം നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ അവാർഡുകളിൽ ഒന്നായ നാഷണൽ അവാർഡ് അർഹിക്കുന്നവർക്ക് തന്നെ കൊടുത്ത് ആ പരമോന്നതമായ അവാർഡിന് വില ഉണ്ടെന്ന് തെളിയിക്കാൻ അടുത്ത വട്ടം വരുന്ന ജൂറിമാർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്നെ വിമർശിക്കുന്നവർക്കും സ്നേഹിക്കുന്നവർക്കും 1000 നന്ദി പറഞ്ഞ് നിർത്തട്ടെ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.